ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ക്രൂയിസ് ബൈക്കും നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇലക്ട്രിക് ക്രൂയിസ് ബൈക്ക് ഉണ്ടല്ലേ. അപ്പൊ ആ ക്രൂയിസ് ബൈക്കിന്റെ മൈലേജ് എത്രയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ആ ക്രൂയിസ് ബൈക്കിന് അപ്പോൾ എല്ലാവർക്കും നോസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ്. മാടനടയിലുള്ള ഇവി മോട്ടോഴ്സിൻ്റെ ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. കൊമാക്കി എന്ന് പറഞ്ഞൊരു ജപ്പാൻ ബ്രാൻഡാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒറ്റ ചാർജിങ്ങിൽ 220 കിലോമീറ്റർ സഞ്ചരിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് പോവാം. നമസ്കാരം. നമസ്കാരം. ഇക്കടെ പേരെന്ന് പറയാമോ? സഹീദ്. സഹീദ്? അതെ. ഓക്കെ. അപ്പം എത്ര വർഷമായി ഈ ബ്രാൻഡ് കേരളത്തിൽ വന്നിട്ട്? നമുക്കിത് കേരളത്തിൽ വന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. 1.5 വർഷത്തോളമായി. ഇതൊന്ന് ജപ്പാൻ ഇമ്പോർട്ട് വണ്ടീസാണ്, നമ്മളെ കൊമാക്കി എന്നാണ് ബ്രാൻഡ് പേര്. നമുക്കൊരു 23 മോഡൽ വണ്ടികൾ ഇപ്പം നിലവിലുണ്ട്. നമുക്കൊരു വിത്തിൻ 1 വീക്ക് നമുക്കിവിടെ ഷോറൂമിൽ സെയിൽസിനെത്തുന്നുണ്ട്. അത് നമുക്കൊരു 180 കിലോമീറ്റർ കിട്ടുന്ന ഡിയോ മോഡൽ വണ്ടിയാണ് വരുന്നത്. ഏകദേശം നമ്മുടെ ഒരു എസ് സി സ്പോർട്ട് എന്ന് പറഞ്ഞൊരു വണ്ടി ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ആ വണ്ടിയുടെ തന്നെ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്ത ഒരു മോഡലാണ് പുതിയതായിട്ട് വരുന്നത്. ഏകദേശം എത്ര ബാറ്ററി കപ്പാസിറ്റിയാണ്? ഈ 23 മോഡലുണ്ട്, പല വണ്ടിക്കും പല ബാറ്ററി കപ്പാസിറ്റിയിലാണ് വരുന്നത്. നമ്മൾ കസ്റ്റം ചെയ്താണ് വണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഒരേ കണക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണുള്ളത്. നമുക്ക് 15 വയസ്സുള്ള പിള്ളേർക്ക് യൂസ് ചെയ്യാനുള്ള വണ്ടിയുണ്ട്, നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്, നമുക്ക് ലേഡീസിനും ജെൻസിനും കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ലേഡീസിന് മാത്രം യൂസ് ചെയ്യാവുന്നതുണ്ട്, പിന്നെ ഫാമിലി സ്കൂട്ടറുണ്ട്. നമുക്കൊരു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ക്രൂയിസ് ബൈക്കും നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇലക്ട്രിക് ക്രൂയിസ് ബൈക്ക് ഉണ്ടല്ലേ. അപ്പോൾ ആ ക്രൂയിസ് ബൈക്കിൻ്റെ മൈലേജ് എത്രയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ആ ക്രൂയിസ് ബൈക്കിന് നമുക്കൊരു 190-200 മൈലേജ് നമുക്ക് പ്രസൻ്റ്ലി കിട്ടുന്നു. പ്രസൻ്റ്ലി കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ അതിൽ 4000 മോട്ടോർ വാട്ട്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു അപ്ഡേഷൻ ഇപ്പം വരുന്നുണ്ട്, അപ്പോൾ 5000 മോട്ടോർ വാട്ട്സിലോട്ട് കിടക്കുകയാണത്. ഏകദേശം എന്ത് വിലയാണ് ആ ക്രൂയിസ് ബൈക്കിൻ്റെ? നമുക്ക് 1.98 ആണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ്. 1.98 നമുക്ക് നമ്മുടെ വണ്ടികളുടെ രജിസ്ട്രേഷൻ വേണ്ട വണ്ടികളും രജിസ്ട്രേഷൻ വേണ്ടാത്ത വണ്ടികളും രണ്ട് കാറ്റഗറിയാണ് നമുക്ക് വണ്ടികളുള്ളത്. രജിസ്ട്രേഷൻ വേണ്ട വണ്ടിയിൽ എങ്ങനെയാണ് നിങ്ങൾ അതിന് രജിസ്ട്രേഷൻ എല്ലാം ചെയ്ത്? അല്ല, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് വിത്ത് നമ്പർ പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി വെളിയിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ബാറ്ററി എത്ര വർഷമാണ് നിങ്ങൾ വാറണ്ടി പറയുന്നത്? ബാറ്ററി നമ്മൾ കമ്പനി 7 വർഷമാണ് ലൈഫ് പറയുന്നത്, 2000 സൈക്ലിങ്. നമ്മൾ ഷോറൂമിൽ നിന്ന് നമ്മൾ 3 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്, അതിൽ 2 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അല്ലേ, റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്നാൽ മതി? ഇവിടെ തന്നെ വന്നാൽ മതി. ഇതാണ് നമ്മുടെ ഷോറൂമും സെയിൽസും സർവീസും എല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ്. നമുക്ക് ഇത് കൂടാതെ നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ഫുള്ള് ചെയ്യുന്നത് ഇവി മോട്ടോഴ്സ് എന്നും പറഞ്ഞിട്ടാണ്. ഇവി മോട്ടോഴ്സ് ആണല്ലേ. ട്രിവാൻഡ്രത്തും ഉണ്ടോ ഷോറൂം? ആ, ട്രിവാൻഡ്രത്തും ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ നമുക്ക് 4 ആഞ്ചിറയിലുണ്ട്. പിന്നെ നമുക്ക് പരുത്തിക്കുഴി എന്ന് പറഞ്ഞ ഗൾഫ് എയർപോർട്ട് റോഡിൻ്റെ എയർപോർട്ട് റോഡിൽ വരണമുണ്ട്. ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ, ഈ വണ്ടി കയറ്റം കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒത്തിരി പേര് പറയുന്നത് ഇങ്ങനെ കയറ്റം കയറുമ്പോൾ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ കൊമാക്കിയുടെ ബ്രാൻഡിലെ ഏത് ലോ വണ്ടി, സ്റ്റാർട്ടിങ് 80,000 രൂപ സ്റ്റാർട്ടിങ് വണ്ടിയുണ്ട്, അതുവരെ നമ്മുടെ 80 ഡിഗ്രി ഉള്ള കയറ്റം വരെ നമ്മളെ ഫ്ലാറ്റ് റോഡിൽ കയറുന്ന കണക്ക് കയറിക്കോളും അല്ലേ. അത് എങ്ങനെയാ രണ്ട് പേരെ വെച്ച് സിമ്പിളായിട്ട് കയറി പോകുന്നു? ഈ ക്രൂയിസ് ബൈക്ക് ഇപ്പം ഓർഡർ ചെയ്യുവാണെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ കിട്ടും? നമുക്കിപ്പം ക്രൂയിസ് ബൈക്കിൻ്റെ എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും സ്റ്റോക്ക് ഉണ്ട്. നമുക്കിപ്പം ബുക്ക് ചെയ്താൽ നമുക്ക് മാക്സിമം ഒരു 6 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ അല്ലേ. ഈ മോഡലിന്റെ പേര് എന്ന് പറയുക? ലോഞ്ച് ചെയ്യാനായിട്ട്. ഇതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, ഫീച്ചർ ഒന്ന് പറഞ്ഞു തരുമോ? വെസ്പയുടെ അതേ മോഡൽ, പഴയ ഒരു വെസ്പ മോഡൽ ഉണ്ടല്ലോ, ആ അതേ സെയിം മോഡലാണല്ലേ. അത്യാവശ്യം നല്ല ഹൈടെക് ആണ് വരുന്നുണ്ട്. ആ ഇത് നമുക്ക് 120 കിലോമീറ്റർ ആണ് പെർ ചാർജിൽ. 120 കിലോമീറ്റർ സ്പോർട്സ് മോഡ് വരുന്നുണ്ടല്ലേ. ചാർജിങ് ചെയ്യാനുള്ള സ്പോട്ടുണ്ടോ? നമുക്ക് 3.5 മണിക്കൂറത്തെ ചാർജിങ് ആണ്. 3.5 മണിക്കൂർ അല്ല, ചാർജ് ചെയ്യാൻ മറ്റേ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്പോട്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്പോട്ട് ഇതിലുണ്ട്. ഉണ്ടല്ലേ.
എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാം? ഇത് നമുക്ക് 120 കിലോമീറ്റർ. 120 കിലോമീറ്റർ അത് കമ്പനി പറയുന്നതാണോ? 120 കിലോമീറ്റർ നമ്മുടെ ഫസ്റ്റ് മോഡലാണ് പറയുന്നത്. നമ്മുടെ എക്കണോമി മോഡലാണ്. നമുക്ക് 100 to 110 കിട്ടുന്നുണ്ട്. 100 വരെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗിന് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. മറ്റേ മോഡൽ വരുന്നില്ലല്ലേ? കുറച്ച് ഡിസൈനിൽ ചേഞ്ച് ഉണ്ട്. 180 കിലോമീറ്റേഴ്സ് സ്കൂട്ടറുണ്ട്. ഒരു ഫീച്ചേർഡ് സ്കൂട്ടറാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഫാമിലി സ്കൂട്ടർ എന്നാണ് പറയപ്പെടുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ TN95 എന്ന് പറയും. TN95 മോഡലിന്റെ പേര്? മോഡലിന്റെ പേരാണ് TN95. നമുക്ക് ഇതിനകത്ത് കിഡ്സിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് സ്പെഷ്യലായിട്ടുണ്ടല്ലേ. എന്നുണ്ട്. പിന്നെ നല്ലൊരു വലിയൊരു ബോക്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെൽമെറ്റ് നല്ല സ്റ്റോറേജ് ഇത്രയുണ്ടല്ലേ. നല്ലൊരു സ്പേസ് ബാക്കിൽ, നല്ല സ്പേസ് ഉണ്ടല്ലേ. അത്യാവശ്യം കുറച്ച് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ബാക്കിൽ. സീറ്റിന്റെ അടിയിലെ സ്റ്റോറേജ് എത്രയാണ്? സീറ്റിന്റെ അടിയിലെ സ്റ്റോറേജ് വളരെ ഡോക്യുമെന്റേഷൻ വെക്കാനുള്ള മാത്രമേ. ഓ, ഇത്രയേ വെച്ചാൽ ഇത് നമുക്ക് ഈ ഫ്ലാറ്റിൽ ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പുറത്ത് വെച്ച് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കിത് എടുത്ത് ക്യാരി ചെയ്ത് ക്യാരി ചെയ്ത് നമുക്ക് മുകളിൽ പോയിട്ട് ചാർജ് ചെയ്യാല്ലേ. ഓ, അങ്ങനെ ഉണ്ടല്ലേ. 350 kg വരെ ഇതിനകത്ത് ലോഡ് ചെയ്താലും പെർഫോമൻസിന് വ്യത്യാസം വരില്ല. പെർഫോമൻസ് വ്യത്യാസം പിന്നെ മൈലേജ് 120 mileage. 120 എത്ര സി സി? എങ്ങനെ ഉള്ള ഇത്? Above 125 cc. ഇത് ഒരു ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറാണ് ചാർജിങ് ടൈം. നമ്മൾ 1.5 മിനിറ്റ് കറണ്ട് കയറി ചിലവാകുന്നുള്ളൂ ഒരു ഫുൾ ചാർജിന് വേണ്ടിയിട്ട്. ഫുൾ ചാർജിന് വേണ്ടിയിട്ട് 1.5 യൂണിറ്റ് കറണ്ട് ചിലവാകും. നമ്മൾ ഏകദേശം ഒരു 8 rupees കറണ്ട് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാവും. പിന്നെ ഇതിനകത്ത് നമുക്ക് ആ പറഞ്ഞ ക്രൂയിസ് കൺട്രോളർ ഉണ്ട്. മോഡ് ഇതിനകത്ത് 1, 2, 3 ഓരോ മോഡ്സ് ഉപയോഗിക്കാമല്ലേ. റിവേഴ്സ് മോഡുണ്ട്. റിവേഴ്സ് മോഡുണ്ടല്ലേ. അതൊരു വെറൈറ്റി. സീറോ മെയിൻ്റനൻസ് ആണ്. നമുക്ക് ഓയിൽ ഫിൽറ്റർ ഓയിൽ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം നമുക്ക് മോട്ടറല്ല, അത് വരുന്നില്ല. എത്ര വർഷം വാറണ്ടി? നമ്മൾ 3 വർഷത്തെ വാറണ്ടിയാണ്. 3 വർഷം ബാറ്ററിക്ക് 3 വർഷം വാറണ്ടി. അതിൽ 2 വർഷം റീപ്ലേസ്മെന്റ് ആണ്. ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 2000 cycling ആണ്. അപ്രോക്സിമേറ്റ് 7 വർഷത്തോളം വരും. 7 വർഷം. പിന്നെ എല്ലാവരും സംശയം പറഞ്ഞ ഇതിന്റെ ബാറ്ററിയുടെ കോസ്റ്റ് ഭയങ്കരമാണ്. 3 വർഷം കഴിഞ്ഞ് ബാറ്ററി മാറ്റി വെക്കണമെങ്കിൽ നല്ല കോസ്റ്റ് ആവുന്നതാണ്. പക്ഷേ നമ്മുടെ അഡ്വാൻസ് ലിഥിയം ബാറ്ററിയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെല്ലുകളാണ്. നമ്മൾ വീക്ക് ആവുന്ന സെല്ല് മാത്രം റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അത് നമുക്ക് ഇവിടെ തന്നെയാണ് സർവീസ്. ക്രൂയിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഇത് ഈ ടാങ്ക് എങ്ങനെ? ഇത് മോഡലാണോ? ടാങ്ക് ഒരു മോഡലായിട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ബാറ്ററി ഇതിന്റെ ഇവിടെ ആയിട്ടാണ് ബാറ്ററി വരുന്നത്. താഴെ സൈഡാണോ ബാറ്ററി വരുന്നത്? നമുക്കിപ്പോ ഇതിനകത്ത് ബാറ്ററി വരുന്നത് 72 volt 55 Ah ബാറ്ററിയാണ് ഇപ്പൊ വരുന്നത്. അത് നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ പുതിയ ഇതായിട്ട് അഡ്വാൻസ്ഡ് ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ്. ഇത് നമുക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഷോയ്ക്ക് വേണ്ടി മാത്രമാണല്ലേ. നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് MP3 യൂസ് ചെയ്യാം. MP3 യൂസ് ചെയ്യാം. നമുക്ക് ഈ മൊബൈൽ ചാർജ് ചെയ്യാം. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പിന്നെ അതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള മെമ്മറി കാർഡ് ഇടാനുള്ളേ. അപ്പൊ സ്പീക്കർ ഒക്കെ ഇവിടെ എങ്ങനെയാണ്? നമുക്ക് ഈ സൈലൻസർ, 2 സൈലൻസർ കൊടുത്തിരിക്കുന്നതിനകത്താണ് നമുക്ക് സ്പീക്കറും. ഓ, അതൊരു കൊള്ളാമല്ലോ. ഇത് ഇത് സ്പീക്കർ ആണല്ലേ ഇത്? സ്പീക്കറും പിന്നെ അതിലൊരു ഫ്ലൈം കണക്കൊരു നൈറ്റില് രസമായിരിക്കും അല്ലേ കാണാൻ. നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന ഒരു വണ്ടിക്ക് കാണാൻ വേണ്ടിയും കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓ, അതാണല്ലേ. ഈ ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി ഉള്ളത്. LED ആണല്ലേ ലൈറ്റ്? LED ലൈറ്റാണ്. 2 extra lights കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് അഡ്ജസ്റ്റബിൾ ലൈറ്റാണ്. അഡ്ജസ്റ്റ് ചെയ്യാല്ലേ ലൈറ്റ്? അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് 5 മോഡാണ് മൊത്തത്തിലുള്ളത്. 5 മോഡുണ്ട്. എന്തൊക്കെയാണ്? 5 മോഡുണ്ട്. ഒന്ന് നമുക്ക് എക്കണോമിക് മോഡ് ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ തേർഡ്. പിന്നെ നമുക്ക് വരുന്നത് സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് വരുന്നുണ്ട്. ഈ സ്പോർട്സ് മോഡ് വരുമ്പോഴത്തേക്കും നല്ല നല്ല സ്പോർട്സ് മോഡ് വരുമ്പോഴത്തേക്കും പവർ കിട്ടും. ഈ 70 kilometers നിന്ന് നമുക്ക് പെട്ടെന്ന് 90 km പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കുറച്ചുകൂടെ മൂവിങ് ഫാസ്റ്റ് ചെയ്യാം. ഇതിന്റെ മാക്സിമം സ്പീഡ് 90 kilometers സ്പീഡ്. പിന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോളർ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്.
നമ്മളൊരു 45-50 പോയിട്ട് നമ്മൾ സ്ട്രൈറ്റ് റോഡാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ്ട, ക്രൂയിസ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ വെച്ച് അങ്ങനെ പൊക്കോളൂ, ഒരേ ഒരേ ലെവലിൽ അങ്ങ്. നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റാൻഡ് കിടന്ന വണ്ടി മൂവ് ആവില്ല, വണ്ടി മൂവ് ആവില്ല അല്ലേ. പിന്നെ ഇതിന്റെ കീഴിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് എങ്ങനെ കീലുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇതില് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, കീല് സ്റ്റാർട്ട് ചെയ്യാല്ലേ. സ്റ്റാർട്ട് ആയോ? അല്ലേ, സൗണ്ട് ഒട്ടും ഇല്ല. അത് ഓഫ് ആവുകയാണല്ലേ. പിന്നെ നമുക്ക് ആൻറ്റി ടെഫ്റ്റ് അലാറം ഉണ്ട്. ഓ, ആൻറ്റി ടെഫ്റ്റ് അലാറം ഉണ്ട്. നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ രണ്ട് വീലും ഒന്ന് ലോക്കാവും. വണ്ടി ലീ ഓ അലാറം കേൾക്കുമല്ലേ. അലാറം എന്താ പറയുക, ഒത്തിരി ഓപ്ഷൻസൊക്കെ ഉള്ളൊരു ബൈക്കാണ് കേട്ടോ. വേറൊരു കമ്പനി ഇത്രയും ഓപ്ഷൻ പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, നമുക്ക് ഈ ക്രൂയിസ് ബൈക്കായിട്ട് നമുക്ക് ഈ കൊമാക്കിയുടെ ഒരു ബ്രാൻഡ് മാത്രമേ ക്രൂയിസ് ബൈക്ക് വന്നു, ക്രൂയിസ് ബൈക്ക് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതെ, ഇത്രയും കൂടുതൽ മോഡൽ 23-24 മോഡലുള്ള വേറെ ഒരു ബ്രാൻഡും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ഈ ഇരിക്കുന്ന മോഡൽസിനാണോ രജിസ്ട്രേഷൻ വേണ്ടത്? നമുക്ക് ഈ ഇരിക്കുന്ന മോഡൽസിനും പിന്നെ പുറത്തിരിക്കുന്ന വണ്ടികൾക്കും നമുക്കൊരു 2-3 മോഡൽസിനും രജിസ്ട്രേഷൻ വേണ്ടാത്തതാണ്. വേണ്ടാത്തതാണല്ലേ. നമുക്ക് രജിസ്ട്രേഷൻ വേണ്ടാത്ത വണ്ടിയുടെ ഇപ്പോഴത്തെ ബേസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ടിംഗ് ഈ വണ്ടിയാണ്. ഈ വണ്ടിയാണല്ലേ. നമ്മുടെ കെ എം ആണ് ഇതിന്റെ പേര്. കെ എം ഈ ഓൺ റോഡിൽ 80,000 ആണ് പ്രൈസ് വരുന്നത്. 80,000 അല്ലേ, 80,000 പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിനെ ഒരു 70-75 കിലോമീറ്റർ പെർ ചാർജിൽ നമുക്ക് ഓടാൻ പറ്റും. 72-75 വരെ. ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആസ് പെർ നമ്മളെ ഗവൺമെൻറ് ഇതനുസരിച്ചുള്ള സ്പീഡാണ് ഇതിന് കിട്ടുന്നത്. ഇത് വിത്തൗട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിൻ്റെ സ്പോർട്സ് മോഡൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. 1-2-3 മാത്രം മോഡൽ. 1-2-3 മാത്രം മോഡൽ. അപ്പം മറ്റേ മൊബൈൽ ചാർജർ എങ്ങനെയൊക്കെയുള്ള ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല. അതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇതിൽ എത്ര മോഡ് വരുന്നുണ്ട്? ഇതിൽ നമുക്ക് 3 മോഡാണ് വരുന്നത്. 3 മോഡേ വരുന്നത്. 1-2-3. നമ്മൾ ഈ 1-1 ഇട്ട് പോയാലാണ് നമുക്ക് ഈ കറക്റ്റ് കമ്പനി പറയുന്ന 140 ഇതിന് കിട്ടുന്നത്. 140 കിട്ടും. എക്കോണമി മോഡ്. എക്കോണമി മോഡ് അല്ലേ. നമുക്ക് എങ്ങനെ പോയാലും ഒരു 100+ ഒരു 120 കിട്ടുന്നുണ്ട്. ആ, ഇക്ക ഈ ഒരു മോഡലിന് എങ്ങനെയാണത്? ഇതാണ് നമുക്ക് നോൺ ലൈസൻസ് വണ്ടിയിൽ നല്ല മൂവ്മെന്റ് ഉള്ള വണ്ടിയാണ്. ഓ, നമുക്കിതിപ്പം നമ്മളെ ഈ ഷോറൂം തുടങ്ങിയിട്ട് നമുക്കിവിടെ ഒരു മാസമായതേ ഉള്ളു. ഈ മോഡൽ വണ്ടി മാത്രം നമ്മൾ ഇതുവരെയായിട്ട് 7 കൊടുത്തിട്ടുണ്ട്. 7 കൊടുത്തിട്ടുണ്ടല്ലേ. അതും ഈ വെസ്പാഡ മോഡലിന്റെ ഒരു വെസ്പാഡ ചെറിയ മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാം. ഇത് ലേഡീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടാണ്. എന്ന് വെച്ചാൽ ഇത് നല്ല ക്ലിയറൻസ് കിട്ടും, ഹൈറ്റ് കുറവാണ്, അത് കണക്കാൻ വെയിറ്റും നല്ല കുറഞ്ഞ വെയിറ്റുള്ള വണ്ടിയാണ്. ഇതിന് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. മോഡ് സെയിം തന്നെയാണ്. നമ്മൾ ആ കണ്ട വണ്ടികളുടെ കണക്ക് തന്നെ 1-2-3 ആണ്. 1-2-3 ഏകദേശം എത്ര കിലോമീറ്റർ യാത്ര? 65-80 ഇടയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. എല്ലാം 3 വാറണ്ടി ആണ്. എല്ലാ ബാറ്ററിയും 3 നമ്മൾ ലഭ്യമായ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ബാറ്ററീസ് ഒന്നും. ഇതിന്റെ സ്റ്റാൻഡ് ഇത് വരുന്നുണ്ടോ? സെൻസർ നമ്മൾ ആ വണ്ടി ആ റേഞ്ചറിനും ബെൻസിനും മാത്രമേ വരുന്നുള്ളൂ. ഇത് എത്ര കളറുണ്ട് മൊത്തത്തിൽ? ഇത് നമുക്ക് ഇതിന്റെ 4 കളറോളം വരുന്നുണ്ട്. 4 കളർ. 4 കളർ. എന്താ ഒരു ചാട്ടം! സാധാരണ ഒരു പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് തന്നെ നല്ല ഇൻഷ്യൂ പവർ ഉണ്ട്. 50 കിലോമീറ്റർ കിട്ടുന്ന ബൈക്കിന്റെ ഇന്ധന ചെലവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 220 പെട്രോൾ അടിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. 220 പെട്രോൾ അടിക്കേണ്ട ഒരു വണ്ടിക്ക് ഇതിലാണെങ്കിൽ നമുക്കൊരു 1.5 യൂണിറ്റ് കറണ്ട് മാത്രം മതി. നമുക്ക് ഏകദേശം ഒരു
120 കിലോമീറ്റർ സിമ്പിളായിട്ട് യാത്ര ചെയ്യാം. അത് ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേർക്ക്, മൂന്ന് പേർക്ക്, ഒരു കുട്ടിയും കൂടെ ചേർത്ത് മൂന്ന് പേർക്ക് നമുക്ക് സിമ്പിളായിട്ട് യാത്ര ചെയ്യാം. വെറും 12 രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാറി ചിന്തിച്ച് തുടങ്ങണം. അല്ല, തുടങ്ങി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇവിടുത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇഷ്ടം പോലെ ബുക്കിംഗാണ് ഓരോ സ്ഥലത്തു നിന്നും ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം മാടനടയിലുള്ള നമ്മുടെ ഇ വി മോട്ടോഴ്സിൻ്റെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. അതും കൂടാതെ തിരുവനന്തപുരത്തവർക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ നമുക്ക് ഇ വി മോട്ടോഴ്സിൻ്റെ ഷോറൂം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോഗ് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു കമൻറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ, ആ കമൻറ്റ് നിങ്ങൾ ഇവരെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഗിഫ്റ്റ് വൗച്ചർ തീർച്ചയായിട്ടും ഇവർ തരുന്നതാണ്. അപ്പം എല്ലാവരും വരിക, എല്ലാവരും വന്നിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കാണാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. സൈൻ ഔട്ട് ചെയ്യുന്നു.